നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടി. രണ്ട് സംഘങ്ങളിൽ നിന്നായി 3.5 കിലോ സ്വർണമാണ് പിടിച്ചെടുത്തത്. അടിവസ്ത്രത്തിനകത്തൊളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് പ്രശാന്ത് നിലമ്പൂർ ചേരുന്നുണ്ട്. പ്രശാന്ത്, എല്ലാ ദിവസവും കൃത്യമായി പരിശോധനകളുണ്ട്, എല്ലാ ദിവസവും സ്വർണം പിടിക്കുന്നുമുണ്ട്. ഈ പരിശോധനകൾക്കിടയിലും ഇത്രത്തോളം അളവിൽ സ്വർണം കടത്ത് നടക്കുന്നത് എങ്ങനെയാണ്? ഇന്ന് എത്രത്തോളം സ്വർണം പിടികൂടി? നിമ്മി, ഒരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചി രാജ്യാന്തര വിമാനത്താവളം വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയ പിടിമുറുക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണം തന്നെയാണ്, സൂചന തന്നെയാണ് ഇത് കാണുന്നത്. കാരണം 4 യാത്രികരിൽ നിന്നായിട്ടാണ് ഇന്ന് 3.5 കിലോ സ്വർണം പിടികൂടിയിട്ടുള്ളത്. കാസർഗോഡ് സ്വദേശിയായ ഒരാൾ, കോഴിക്കോട് സ്വദേശിയായ ഒരാൾ, രണ്ടുപേർ മലപ്പുറം സ്വദേശി. ഇങ്ങനെയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മലപ്പുറം സ്വദേശിയായ രണ്ടുപേർ കൊണ്ടുവന്നിരിക്കുന്നത് 200 ഗ്രാം സ്വർണമാണ് ആദ്യം കൊണ്ടുവന്നത്. അത് പൊടി രൂപത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത്തരത്തിലൊരു സ്വർണ്ണക്കള്ളക്കടത്ത് ഇത് ആദ്യമായാണ്. അതായത് കസ്റ്റംസിൻ്റെയൊക്കെ പരിശോധനയെ വെട്ടിക്കുന്നതിന് വേണ്ടി പുതിയ മാർഗം സ്വീകരിക്കുകയാണ്. അതിൻ്റെ ഒരു പരീക്ഷണം എന്ന അടിസ്ഥാനത്തിലാണ്. കാരണം ഇത് പിടിക്കപ്പെടുമോ എന്നറിയാനുള്ള ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഈ 200 ഗ്രാം സ്വർണം കൊണ്ടുവന്നത്. പക്ഷേ അത് നമ്മുടെ പരിശോധനാ സംവിധാനമൊക്കെ ഇപ്പോൾ വളരെ ശക്തമാണ്. അങ്ങനെ സ്വർണം പിടികൂടുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ പിന്നീട് 400 ഗ്രാം സ്വർണം കൊണ്ടുവന്നത് പേസ്റ്റ് രൂപത്തിലാക്കി അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചാണ്. ഇതും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നാലെയാണ് 1410 ഗ്രാം സ്വർണം കോഴിക്കോട് സ്വദേശിയായ നിഖിൽ എന്ന് പറയുന്ന ഒരാൾ കൊണ്ടുവന്നത്. കാസർഗോഡ് സ്വദേശിയാൾ കൊണ്ടുവന്നത് 1780 ഗ്രാം സ്വർണമാണ്. ഇവ രണ്ടുപേരും, കാസർഗോഡ് സ്വദേശി, അതുപോലെ തന്നെ ഈ 1 കിലോയ്ക്ക് മുകളിൽ സ്വർണം കൊണ്ടുവന്നിട്ടുള്ള കോഴിക്കോട് സ്വദേശി നിഖിലും കാസർഗോഡ് സ്വദേശിയും ഇപ്പോൾ കസ്റ്റംസിന്റെ പിടിയിലായിട്ടുണ്ട്. മറ്റു രണ്ടുപേരെയും ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. കാരണം അവർ കൊണ്ടുവന്ന സ്വർണത്തിന്റെ അളവ് കുറവായതുകൊണ്ട്. പക്ഷേ നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തിലും മറ്റുമൊക്കെ നേരത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് വളരെ സജീവമായി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പരിശോധന ശക്തമാവുകയും പിടിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയ പുതിയ മാർഗം തേടുന്നു, അല്ലെങ്കിൽ പൊടി രൂപത്തിലും പേസ്റ്റ് രൂപത്തിലും ഒക്കെ ആക്കി സ്വർണം കള്ളക്കടത്ത് നടത്തുന്നു, സ്വർണം കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് വ്യക്തമാകുന്നത്. ഏതായാലും 4 യാത്രികരിൽ നിന്നായി ഇന്ന് പിടികൂടിയിരിക്കുന്നത് 3.5 കിലോ സ്വർണമാണ്. ശരി, പ്രശാന്ത് നിലമ്പൂരാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.